ബവറേജസ് കോർപ്പറേഷനിൽ വീണ്ടും ഡെപ്യൂട്ടേഷൻ നിയമനം. ഇടതു സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദമാണ് വിവാദത്തെ തുടർന്ന് നേരത്തെ നിർത്തിവെച്ച ഡെപ്യൂട്ടേഷൻ നിയമനം വീണ്ടും പുനരാരംഭിക്കാനുള്ള കാരണം. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നേരത്തെ ഡെപ്യൂട്ടേഷൻ നിർത്തിവെച്ചത്. ഓഡിറ്റ് ഇൻസ്പെക്ഷൻ വിങ്ങുകളിലേക്ക് 59 പേർക്കാണ് വിവിധ വകുപ്പുകളിൽ നിന്ന് ബെവ്കോയിൽ ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ നൽകിയത്. ഓണത്തിന് ലഭിക്കുന്ന ഉയർന്ന ബോണസ്, മറ്റ് ആനുകൂല്യങ്ങൾ, മാതൃസ്ഥാപനത്തിലെ സ്ഥലംമാറ്റത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള എളുപ്പവഴി, ഇതെല്ലാമാണ് ബവറേജസ് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടേഷൻ തരപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥ ശ്രമത്തിന് പിന്നിൽ. പി എസ് സി നിയമനം അട്ടിമറിച്ച് ഡെപ്യൂട്ടേഷൻ തരപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥ ശ്രമങ്ങൾ മനോരമ ന്യൂസ് ആയിരുന്നു പുറത്തുകൊണ്ടുവന്നത്. വിവാദങ്ങൾ കത്തിയപ്പോൾ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ ഉത്തരവിനെ തുടർന്നാണ് ഡെപ്യൂട്ടേഷൻ നിർത്തിവെച്ചത്. മാത്രമല്ല, ബെവ്കോയിലെ ഒഴിവുകൾ പി എസ് സി ലിസ്റ്റിൽ നിന്ന് മാത്രം നികത്തിയാൽ മതിയെന്ന തീരുമാനവും വന്നു. എന്നാൽ ഇടതു സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദം ശക്തമായപ്പോൾ മന്ത്രിയും എം ഡിയും അയഞ്ഞു. നിർത്തിവച്ച ഡെപ്യൂട്ടേഷൻ വീണ്ടും പുനഃസ്ഥാപിച്ചു. ഡെപ്യൂട്ടേഷനിൽ എത്തിയവരും ഇടതു സംഘടനാ നേതാക്കൾ തന്നെയാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.